നേരത്തെ എവിടെയാ ഉള്ളത്? വരാത്തതുകൊണ്ട് വിളിച്ചതാ. എന്താ വരാത്തേ? ഞാൻ കലാവതി ടീച്ചറുടെ വീട്ടിൽ തന്നെയുണ്ട്. ഇത്തിരി ജോലി കൂടി തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വരാം. മോളുടെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ വന്നോളാം. ആന്റി നീ പോകും, വീട്ടിലേക്കല്ല പോലീസ് സ്റ്റേഷനിലേക്ക്. സരസ്വതി ചേച്ചിയല്ലേ വിളിച്ചത്? ഞാൻ അവരെ വിളിക്കാനിരിക്കുകയായിരുന്നു. ഞാൻ ഫോണിങ് തന്നെ. ആ ചേച്ചി, ഞാൻ അനുപമയാ സംസാരിക്കുന്നത്. എന്താ അനുപമേ, കീർത്തിക്ക് എന്താ പറ്റിയേ? അവളുടെ ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വല്ല സ്വർണവോ കാശോ മറ്റേ മോഷണം പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ അനുപമേ അങ്ങനെ ചോദിച്ചേ? ഓ ഭാഗ്യവതി. പക്ഷേ ഇവിടുന്ന് മോഷണം പോയി. ഏട്ടന്റെ മരതകം പതിച്ച ഒരു മോതിരം, ലക്ഷങ്ങൾ വിലയുണ്ട് അതിന്. ഈ കള്ളിയാണ് മോഷ്ടിച്ചത്, കീർത്തി. കീർത്തി മോഷ്ടിക്കാനോ? എന്തൊക്കെയാണ് അനുപമ ഈ പറയുന്നത്? അവൾ അങ്ങനെ ഒരു കുട്ടിയല്ല. ഇവിടെ ചിലരും അങ്ങനൊക്കെ തന്നെയാ പറയുന്നത്. ആളുകളെ വശത്താക്കാനും വിശ്വസിക്കാനും ഉള്ള ഇവളുടെ കഴിവില് ചില മണ്ടന്മാരൊക്കെ വീഴും. പക്ഷേ എന്നെ പോലെ ബുദ്ധിയുള്ളവര് അതിലൊന്നും വീഴില്ല. അവള് മോഷ്ടിക്കുന്നത് അനുപമ കണ്ടിരുന്നോ? അവളുടെ കയ്യിൽ ആ മോതിരം ഉണ്ടോ? എന്തിനാ കാണുന്നേ? 100% ഉറപ്പാണ് ഇവള് തന്നെയാണ് അത് മോഷ്ടിച്ചത്. മോതിരം ഒളിപ്പിച്ചിരിക്ക. ഇവള് പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അവരിപ്പം ഇങ്ങോട്ട് വരും. രണ്ടെണ്ണം കിട്ടുമ്പോ മോതിരമൊക്കെ ഇവളിങ്ങി പുറത്തെടുത്തോളും. ഒരു തെളിവും ഇല്ലാതെ എന്റെ കുട്ടിയെ കുറ്റക്കാരിയാക്കരുത്. എന്റെ കുട്ടി മോഷ്ടിക്കില്ല, എനിക്കറിയാം. അവളെ നന്മയുള്ള കുട്ടിയാണ്, അവള് തെറ്റ് ചെയ്യില്ല. അവള് അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ല. അനുപമ, എന്റെ കുട്ടി അപമാനിക്കരുത്. ഓ എന്റെ കുട്ടി, എന്റെ കുട്ടി. ചേച്ചി എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നേ? ഇവള് ചേച്ചിയുടെ മകളൊന്നും അല്ലല്ലോ. അവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നവളല്ലേ. ചേച്ചി ഇവളെ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട. ഇവളെ അന്ധമായി വിശ്വസിച്ചതാണ് ഇവിടെ ഉള്ളവർക്ക് പറ്റിയ തെറ്റ്. ഇനി ഇവളെ വീട്ടിലുണ്ടാവില്ല, അവിടെയും കയറ്റാതിരിക്കുന്നതാണ് നല്ലത്. ചേച്ചി വിയർത്തുണ്ടാക്കി വെച്ചതൊക്കെ ഇവൾ അങ്ങ് അടിച്ചോണ്ട് പോവും. ഈ പറഞ്ഞതൊക്കെ ടീച്ചറുടെ സ്വഭാവമാണ്, എന്റേതല്ല. മോതിരം മോഷ്ടിച്ചത് നിങ്ങളായിരിക്കും, അതെന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. പോലീസ് വരട്ടെ, നിനക്ക് കിട്ടാനുള്ളത് കിട്ടിക്കോളും. ആരെ കള്ളം പറഞ്ഞെന്നറിയണല്ലോ. എന്തിനാടി നീ ഞങ്ങളോട് കള്ളം പറഞ്ഞേ? ആ ഏട്ടത്തിക്ക് ആഗ്രഹം കൊടുത്തേ. ഏട്ടത്തി, ഇവള് കള്ളം പറഞ്ഞതാ നമ്മളോട്. റോഷൻ വിവാഹത്തിനൊന്നും സമ്മതിച്ചിട്ടില്ല. പാവം കീർത്തി, അവളുടെ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കും? സാവിത്രി എവിടെ പോയോ എന്തോ, അവളുടെ ഒന്ന് രണ്ട് വാഴ ഞാനങ്ങ് വെട്ടി. നീ ഇതെവിടെ പോണടി? കലാവതി ടീച്ചറുടെ വീട്ടില്. കീർത്തി അവരോട് പിടിച്ചു വെച്ചിരിക്കുക. എന്തിന്? രവീന്ദ്രൻ സാറിന്റെ വിലപിടിപ്പുള്ള ഒരു മോതിരം കാണാനില്ല അത്രേ. അവൾ എടുത്തെന്നാണ് അവര് പറയുന്നത്. പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. എന്റെ കുട്ടി അവര്. നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞേ? ആ അനുപമ കാണും, അവൾ ആ മോതിരം എടുത്തു കാണും. ആ കള്ളന്റെ മോളല്ലേ അവള്. നമ്മുടെ കട്ടിലും കാതിലും ഉള്ളത് പോകാതിരുന്നത് ഭാഗ്യം. കീർത്തി എന്റെ മോളാണ്, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അവളാണ് മോതിരം എടുത്തതെന്ന് അവിടെ ആരും കണ്ടിട്ടൊന്നുമില്ല. എന്നിട്ട് എന്റെ കുഞ്ഞിനെ അവര് കുറ്റക്കാരിയാക്കി.
പോലീസിനെ വിളിച്ചു. അവൾ ഒറ്റയ്ക്ക എന്തോ ആവാന്നാണോ അവർ വിചാരിച്ചിരിക്കുന്നത്? അവളുടെ അമ്മയാണ് ഞാൻ. എന്റെ കുഞ്ഞിനെ അപമാനിക്കാൻ ഞാൻ വിടില്ല. പോലീസ് വരട്ടെ, ആരാണ് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ചെല്ല്, അതിന്റെ പേരിൽ അവിടെ ചെന്ന് വഴക്കുണ്ടാക്ക്. പേയിങ് ഗസ്റ്റായ ഒരു പെണ്ണിന് വേണ്ടി നീ എന്തിനാ ഇത്ര തർക്കിക്കുന്നതെന്ന് അവർ ചോദിക്കും. അപ്പൊ പറയ ഇതെന്റെ പൊന്നുമോളാണെന്ന്. അറിയട്ടെടി, സത്യം കീർത്തി അടക്കം എല്ലാവരും അറിയട്ടെ, തന്നെ തിരിഞ്ഞു നോക്കാത്ത അമ്മയെ വെറുക്കുന്ന ഒരു കുട്ടിയാണ് അവള്. ഒക്കെ അറിഞ്ഞ അവള് നിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി ഇവിടുന്ന് ഇറങ്ങിപ്പോകും. അത് വേണോ നിനക്ക്? അതിന് ഞാൻ അവളുടെ അമ്മയാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. നീ അവിടെ ചെന്ന് കീർത്തിക്ക് വേണ്ടി വഴക്കടിച്ചാ ന്യായമായിട്ടും അവര് ചോദിക്കും നീ എന്തിനാ ഇവക്ക് വേണ്ടി വാദിക്കുന്നെന്ന്. എനിക്കറിയാം നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അറിയാതെ നാവിൽ നിന്ന് എല്ലാ സത്യവും പുറത്തു വീഴും. ചെന്നു വഴക്കുണ്ടാക്കി നാറിയ കഥകൾ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? അവള് മോഷ്ടിക്കില്ലെന്നല്ലേ നീ പറയുന്നത്? പിന്നെന്തിനു പേടിക്കണം? പോലീസ് വരട്ടെ. ആടിനെ പട്ടിയാക്കുന്ന കാലാ ഇത്. പോലീസും ആ വീട്ടുകാരും കൂടി വിചാരിച്ചാൽ എന്റെ കുഞ്ഞിനെ കുറ്റക്കാരിയാക്കാം. റോഷനും കലാപതിയും അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അനുപമയുണ്ടല്ലോ. നീ പേടിക്കാതിരിക്ക, വേണ്ടത് ചെയ്യാനുള്ള തന്റെ ഇടം കഴിവൊക്കെ നിന്റെ മകൾക്കുണ്ട്. നീ എന്തായാലും അവളെ സഹായിക്കാൻ അങ്ങോട്ട് എന്ന് വെറുതെ നാറണ്ട. അകത്ത് എന്ന് വല്ലതും ഉണ്ടാക്കാൻ നോക്ക്, എനിക്ക് വിശക്കുന്നു. അമ്മേ, എന്റെ മോള്. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനെ പേടിക്കുന്നത്? പേടിയൊന്നുമില്ല, സങ്കടമുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനാ എല്ലാരും ചേർന്നെന്നെ. ഓ, താങ്കളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരുന്നല്ലോ, അതിന്റെ പ്രതികാരം ചെയ്യാണോ? ഇളയമ്മയും മകനും ചേർന്ന്. ഞാനത്ര ചീപ്പൊന്നുമല്ല. മാഡം, ഇവളാണ് മോതിരം മോഷ്ടിച്ചത്. ഇവളല്ലേ അന്ന് രാഹുലിനെതിരെ പരാതി തന്നത്? ഇവളെങ്ങനെ ഇവിടെ എത്തി? ഇവിടുത്തെ ഹോം നഴ്സാ. മുത്തച്ഛനെ കെയർ ചെയ്യാനായിട്ട് നിർത്തിയതാ. ഈ ജോലി നൽകിയപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട. അപ്പാരും കേട്ടില്ല. ഇവള് മോതിരം എടുക്കുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, ഏട്ടന്റെ ഏടത്തിയുടെയും ഓർണമെന്റ്സും ഡ്രസ്സും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തത് ഇവളാ. മുറിയിൽ അപ്പൊ ഇവൾ ഉണ്ടായിരുന്നു. ഇവൾ മുറിയിൽ കയറുന്ന സമയത്ത് ജുവൽ ബോക്സിൽ മോതിരം ഉണ്ടായിരുന്നു. ഇറങ്ങിയതിന് ശേഷം മോതിരം കാണാനില്ല. അപ്പൊ ഇവളെ സംശയിക്കാനുള്ള കാരണമുണ്ട്. മോതിരം ഡ്രസ്സിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടാവും. മാഡം വേണ്ട രീതി ചോദിച്ചാ അവൾ മോതിരം തരും. കണ്ടാൽ മാന്യ, അന്ന് പെരുമാറ്റത്തിനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പക്ഷെ ഇതാണല്ലേ തൊഴിൽ, മോഷണം. മാഡം, ഞാൻ മോതിരം മോഷ്ടിച്ചിട്ടില്ല. ഒരു തെളിവും ഇല്ലാതെ ഇവരെന്റെ മേൽ കുറ്റം ആരോപിക്കുന്നത്. താൻ മര്യാദയ്ക്ക് മോതിരം എടുത്തെ. എന്നെ വിശ്വസിക്കണം, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. മുറിയിൽ കയറി പരിശോധിച്ച ഇവളുടെ ദേഹത്ത് ഒളിപ്പിച്ചിരിക്കുന്ന മോതിരം കണ്ടുപിടിക്കാൻ പറ്റും മാഡം. പരിശോധനയൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പിടിച്ചു വണ്ടി കയറ്റി ഇവളെ. എനിക്കങ്ങനൊന്നും ചെയ്യാനും കഴിയില്ല. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകരുതെന്നെ. നിങ്ങൾ ഇവിടുന്ന് പരിശോധിച്ചോളൂ. നടക്കടി. മാഡം, ആന്റി കൊണ്ടുവരുത്തൊന്ന് പറ. ആന്റി മിണ്ടാ, നടക്കടി. കീർത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് എന്ത് തെളിവാ നിങ്ങളുടെ പക്കലുള്ളത്? റോഷൻ, നീ ഇതിൽ ഇടപെടണ്ട. സാഹചര്യ തെളിവുകളുണ്ട് ഇവൾക്കെതിരെ.
ഇവള് നിരപരാധിയാണെന്ന് പറയാൻ നിന്റെ കയ്യിൽ തെളിവുണ്ടോ? ഉണ്ടല്ലോ. ഇതാണ് തെളിവ്. അച്ഛന്റെ കാണാതായ മോതിരം ഇത് തന്നെയല്ലേ? അതെ, ഇത് തന്നെയാണ്.